നമസ്കാരം. കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം കേരളത്തിലെത്തിയ സുരേഷ് ഗോപി മന്ത്രി എന്ന രീതിയിൽ തൻ്റെ ആദ്യ സഹായം നൽകിയിരിക്കുന്നു. കുവൈറ്റിൽ വെന്തു മരിച്ച ചാവക്കാട്ടുകാരന് താൻ വീട് നിർമ്മിച്ചു കൊടുക്കും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. കുവൈറ്റിൽ വെന്തു മരിച്ച 23 പേരുടെ മൃതദേഹം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ചപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തിയതായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിമാനത്താവളത്തിൽ മരിച്ചവരുടെ ആശ്രിതരെയും ബന്ധുക്കളെയും കണ്ടപ്പോഴാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്. ചാവക്കാടുകാരനായ ഒരു ചെറുപ്പക്കാരൻ കുവൈറ്റിലേക്ക് പോയി അവിടെ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത്. എന്നാൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ ചെറുപ്പക്കാരന് സ്വന്തമായി ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. വളരെ ദയനീയമായ അവസ്ഥയിലാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. 3 സെന്റ് സ്ഥലം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹത്തിന്റെ വിവരങ്ങളെല്ലാം സ്ഥലവാസികളിൽ നിന്നും ചോദിച്ചറിഞ്ഞ സുരേഷ് ഗോപി താൻ തൻ്റെ ഉത്തരവാദിത്വത്തിൽ തൻ്റെ ചിലവിൽ ചാവക്കാടിൽ ഇയാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കും എന്നാണ്, ഇയാളുടെ ബന്ധുക്കൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സേവാഭാരതിയുമായി സഹകരിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ എങ്ങനെ വേണം എന്നുള്ളതെല്ലാം നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോളൂ നിങ്ങൾ, ഞാൻ അദ്ദേഹത്തിന് കുവൈറ്റിൽ കൊല്ലപ്പെട്ട ഈ ചെറുപ്പക്കാരൻ്റെ ആശ്രിതർക്ക് താൻ അവരുടെ ഭൂമിയിൽ 3 സെന്റ് ഭൂമിയിൽ വീട് വെച്ച് കൊടുക്കും, ഇതിൻ്റെ എല്ലാ ചിലവുകളും ഞാൻ വഹിക്കുന്നതാണ് എന്നാണ് സുരേഷ് ഗോപി തന്നെ സമീപിച്ച ചാവക്കാട്ടുകാർക്ക് ഉറപ്പ് നൽകിയത്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി കേരളത്തിലേക്ക് എത്തിയതാണ് സുരേഷ് ഗോപി. കണ്ണൂരിലും കൊട്ടിയൂരുമെല്ലാം ക്ഷേത്ര ദർശനം ചെയ്തതിനു ശേഷം ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തിയത്. എന്നാൽ തൃശ്ശൂരിൽ എത്തുന്ന സമയത്താണ് കുവൈറ്റിൽ മരണപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ മൃതശരീരവുമായി ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എയർ ഇന്ത്യയുടെ വിമാനം വരുന്നത് സുരേഷ് ഗോപി അറിഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഔദ്യോഗിക പരിപാടികളെല്ലാം വെട്ടിച്ചുരുക്കി അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തുകയായിരുന്നു. എയർപോർട്ടിൽ വെച്ച് കുവൈറ്റിൽ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കളെയും ആശ്രിതരെയും സുരേഷ് ഗോപി കാണുന്നത്. അവരെ എല്ലാവരെയും തൻ്റെ അനുശോചനം അറിയിക്കുന്ന അവസരത്തിലാണ് ചാവക്കാട് നിന്നുള്ള ഒരു സംഘം സുരേഷ് ഗോപിയെ സമീപിക്കുന്നത്. കുവൈറ്റിൽ വെന്തു മരിച്ച ചാവക്കാട്ടുകാരനായ ഈ ചെറുപ്പക്കാരന് സ്വന്തമായ ഒരു വീട്ടിൽ നിന്നും വളരെ ദയനീയമായ അവസ്ഥയിലാണ് അദ്ദേഹം കുവൈറ്റിലേക്ക് പോയത് എന്നുള്ള വിവരങ്ങളെല്ലാം സുരേഷ് ഗോപിയെ ധരിപ്പിക്കുന്നു. ഒട്ടും താമസിയാതെ സുരേഷ് ഗോപി അവിടെ വച്ച് തന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താൻ ഒരു വീട് വെച്ച് നൽകാം എന്ന് ഉറപ്പ് നൽകുന്നു. എന്തായാലും കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇത്തരത്തിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ടെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം തൻ്റെ നാട്ടുകാരുടെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന ചടങ്ങിലാണ് ആദ്യമായി ഔദ്യോഗികമായി സംബന്ധിക്കേണ്ടി വന്നത് എന്നൊരു സങ്കടം കൂടിയുണ്ട്. എന്തായാലും തൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചാവക്കാടിന് കുവൈറ്റിൽ പോയി ജോലി തേടുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നു. ആശ്രിതരായ വീട്ടുകാർക്ക് സുരേഷ് ഗോപി വീട് വെച്ച് നൽകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. കുവൈറ്റ് തീപിടുത്തത്തിൽ ബന്ധു മരിച്ച ആളുകളുടെ ആശ്രിതരുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസാരിക്കുന്നതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ സമയത്ത് അങ്ങനെയുള്ള വിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. നിങ്ങളിതിൽ രാഷ്ട്രീയം കാണരുത്. ഓരോ പോസ്റ്റിനും ഓരോ ഡെസിഗ്നേഷനുണ്ട്, അവർക്കോരോ ചുമതലകളുണ്ട്. അത് കൃത്യമായി രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ അനേകം ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പറയുന്ന, നിങ്ങൾ പലപ്പോഴും മുറവിളി കൂട്ടുന്ന കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ കൃത്യമായ സമയബന്ധിതമായ ഒരു നടപടി സ്വീകരിക്കലിനെയാണ് ഞാൻ ആദരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയും അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് MOS അവിടെ ചെന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അല്ല എന്ന് പറയാൻ എനിക്ക് അവകാശം. ആവശ്യം അവരുടേതാണെങ്കിൽ അവർക്കങ്ങനെ വിചാരിക്കാം. പക്ഷെ രാജ്യത്തിൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യും. മലയാളിയല്ലല്ലോ, അവരെല്ലാം ഭാരതീയരാണ്.
ഭാരതത്തിൻ്റെ മക്കളാണ്. ഒരു രാജ്യം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ പാസ്പോർട്ടിലാണ് പോകുന്നത്. ഭാരതമാണ് പിന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനത്തിനും ഉത്തരവാദി. ഭാരതം അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അങ്ങനല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ? അതല്ലാന്ന് നിങ്ങൾ സ്ഥാപിക്കുകയും പറയും. അതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. വെറുതെ അനാവശ്യമായ ഒരു കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാകില്ല. വേഗത്തിലായില്ലേ? നിങ്ങൾക്ക് ഇതിനകത്ത് കാലതാമസം വന്നു എന്ന് നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് കുറ്റം പറയാനുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് കുറ്റമറ്റ രീതിയിൽ, ഒരു വിമർശനത്തിനും ഇടം നൽകാത്ത രീതിയിൽ സത്വരമായ നടപടി ഉത്തരവാദപ്പെട്ട ഒരു മിനിസ്റ്റർ സ്വീകരിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആ നിമിഷം മുതൽ ഓൺലൈൻ കണക്റ്റിലാണ്. എല്ലാം അദ്ദേഹം നേരിട്ട് തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതവർ പറഞ്ഞോട്ടെ, അവർ പറയാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. അതവർ പറഞ്ഞോട്ടെ, ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ സമയം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട നിമിഷമല്ല.